പള്ളിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പള്ളികൾ കാണുമ്പോൾ തോന്നും പള്ളികൾ ഇല്ലാഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാത്ത പ്രശ്നമില്ലല്ലോ. ഒരുപാട് ഒരുപാട് പള്ളികൾ നമുക്ക് കൂടുമ്പോഴും ഇതേപോലെയുള്ള അനാചരണം, ഇതേപോലെയുള്ള വർഗീയത, ഭീകരവാദം വളർന്നു വളർന്നു വരുന്നു എന്നുള്ളതാണ് സത്യം. ഈ പള്ളികൾ കൂടുന്തോറും അനാചാരങ്ങളും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ഭീകരതയും എങ്ങനെ കൂടുന്നു എന്നുള്ളതാണ് ചോദ്യം. അവർ പറയാണ്, എല്ലാ വിഷയവും മനസ്സറിഞ്ഞ് ഞങ്ങളെ ഞങ്ങൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. കുട്ടികൾ ചില ക്ലാസ്സുകളിൽ കുട്ടികൾ പറയുന്നത് സീതയുടെയും രാമൻ്റെയും രാവണൻ്റെയും അതേപോലെ ചരിത്രത്തിലുള്ള കഥകൾ പറയുമ്പോൾ ശ്രീകൃഷ്ണൻ്റെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ ഇത് പറയണ്ട മാഷേ, ഇത് ഞങ്ങളോട് പറയണ്ട, ഇത് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്റെ ഉപ്പ അടിച്ചു കൊല്ലു എന്നാ പറയുന്നത്. ചേകന്നൂർ മൊയ്ലവിയുടെ തിരോധാനം. 18 വർഷം കഴിഞ്ഞു. ഈ 18 വർഷം കഴിഞ്ഞപ്പോഴും അദ്ദേഹം എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തുവാനോ കഴിയാത്ത നമ്മുടെ നിയമം വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. ചേകന്നൂർ മൗലവി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചേകന്നൂർ മൗലവി, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും സാംസ്കാരികമായിട്ട് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ശരിക്കും നമ്മുടെ നാടിനും കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനീതികൾക്കും ഭീകരവാദത്തിനും എല്ലാം തന്നെ എതിരായിട്ട് പോരാടുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു വലിയ മനുഷ്യനായിട്ട് അദ്ദേഹം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്ക് ഭീകരവാദം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു ആദി ഉണ്ടാക്കുന്ന ഒരു പേരായിട്ട് തോന്നുകയാണ്. നമുക്കറിയാം, മതത്തിനെ ദൈവത്തിനെയും വെച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ സമുദായം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മതവും മനുഷ്യന് നല്ലതാണ് എന്നുള്ളതാണ് നമുക്കെല്ലാം തന്നെ വിശ്വസിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭ്രാന്ത്, മതഭ്രാന്ത് കൂടുമ്പോഴാണ് മനുഷ്യൻ മൃഗമായിട്ട് മതത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഈ ഭീകരത എന്തിനു വേണ്ടി വളർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുസ്ലിം സമുദായം എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ചേരികളിൽ പിരിഞ്ഞുകൊണ്ട് തിരിഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ യുദ്ധം ചെയ്യുന്നതായി മാറിയോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. നമ്മളെല്ലാം തന്നെ ചിന്തിക്കുന്നത് ഓരോ ദിവസവും പത്രത്താളുകളിൽ കൂടി നമ്മൾ മറിച്ച് നോക്കുമ്പോൾ ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് അറിയാതെ ഈ തലമുറകളെല്ലാം, വരുന്ന തലമുറകളെല്ലാം വളരെ ദുഃഖത്തോടെ ആയിരിക്കാം ഇത് കാണുന്നത്. പക്ഷേ ഇതിനെ വളർത്തി വലുതാക്കുന്നത് ആര് എന്നുള്ള ചോദ്യമല്ലേ ഉള്ളത്. സ്നേഹം മാത്രം കൈമുതലാക്കി മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടതിന് പകരം എന്തിനാണ് നമ്മൾ വർഗീയത വളർത്തുന്നത്, എന്തിനാണ് നമ്മൾ ഭീകരത വളർത്തുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാം മതത്തിലുള്ള കാര്യം നേരത്തെ പറഞ്ഞു, നമ്മുടെ കുടുംബം ഒരു ജ്യേഷ്ഠനും അനുജനും വീട്ടിലുണ്ടായാൽ, അല്ലെങ്കിൽ പെങ്ങളും
ആങ്ങളെയും വീട്ടിലുണ്ടായാൽ, ഒരാൾ മരിച്ചു പോയാൽ മറ്റുള്ള ആ രക്തബന്ധത്തിലുള്ളവർ തുണയാവേണ്ട, ഈ മക്കൾക്ക്, മരിച്ചുപോയ ആളുടെ മക്കൾക്ക് തുണയാവേണ്ടതിന്, ആ തുണയാവേണ്ടതിന് പകരം ആ മക്കൾക്ക് സ്വത്ത് പോലും കൊടുക്കാതെ എവിടെയോ പറഞ്ഞിട്ടുള്ള നിയമത്തിൻ്റെ പേരിൽ ആ കുട്ടികളെ അനാഥരാക്കുന്ന കാര്യം, ഇതുപോലെയുള്ളതാണ് നമ്മൾ എതിർക്കേണ്ടത്, വല്ലാതെ എതിർക്കേണ്ട ഒരു കാര്യമാണ്. നിയമം വല്ലാത്ത രീതിയിൽ വളച്ചു കെട്ടുമ്പോഴാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അന്ധമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഒഴിവാക്കിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം കാണിച്ചു തന്ന വഴിയും അതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് കാലം ആ പാത പിന്തുടരാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ ആ പാത പിന്തുടരുന്നവർ ഒരുപാടുണ്ടാവാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അതിലും ആ രീതിയിലുള്ള ഒരു മറ്റുള്ളവരോടൊരു മത്സരമായിട്ട് നമ്മൾ കാണാതെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കിയിട്ട് കാണിച്ചു കൊടുക്കുക എന്നല്ല. ഇന്ന് നമുക്കറിയാം പല മുസ്ലിം സമുദായത്തിലുള്ള മതങ്ങൾ വേർതിരിഞ്ഞുകൊണ്ട് പള്ളിയുണ്ടാക്കുകയാണ്, വേർതിരിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുകയാണ്. മനുഷ്യന് മതമുണ്ടെങ്കിൽ ആ മതത്തിൽ തന്നെയാവട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം തന്നെ ആ രീതിയിലാവാം. പള്ളിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പള്ളികൾ കാണുമ്പോൾ തോന്നും പള്ളികളില്ലാഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാത്ത പ്രശ്നമില്ലല്ലോ. ഒരുപാട് പള്ളികൾ നമുക്ക് കൂടുമ്പോഴും ഇതേപോലെയുള്ള അനാചരണം, ഇതേപോലെയുള്ള വർഗീയത, ഭീകരവാദം വളർന്നു വരുന്നു എന്നുള്ളതാണ് സത്യം. ഈ പള്ളികൾ കൂടുന്തോറും അനാചാരങ്ങളും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ഭീകരതയും എങ്ങനെ കൂടുന്നു എന്നുള്ളതാണ് ചോദ്യം. അതല്ലല്ലോ വേണ്ടത്. പള്ളികൾ കൂടുമ്പോൾ നിസ്കരിക്കാനുള്ള സ്ഥാപനങ്ങൾ കൂടുകയാണ്. പക്ഷെ അവിടെ സ്നേഹമാണല്ലോ ആ പള്ളിയിലും ചർച്ച ചെയ്യേണ്ടത്. മൂത്തവൻ ആരാണെന്നോ ഇളയത് ആരാണെന്നോ നോക്കാതെ നടു റോട്ടിലിട്ട് കൊല്ലുന്ന രീതിയിലേക്ക് മതം പോവുക എന്ന് പറയുമ്പോഴാണ് പ്രയാസം. മതം വെച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് നാട്ടിലുള്ള പ്രശ്നങ്ങളും നിരപരാധിയായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊല്ലുന്ന രീതിയിലേക്ക് പോകും. സ്വന്തം മദ്രസയിൽ പഠിക്കുമ്പോൾ ആ മദ്രസയുടെ പഠനത്തിൽ അവിടെയും വർഗീയത കുത്തിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു നാട്ടിൽ, നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗത്തൊരു സ്കൂളിലെ പരിപാടിക്ക് പോയപ്പോൾ ആ സ്കൂളിലെ അധ്യാപകൻ എന്നോട് പറയുകയാണ്, വളരെ പ്രയാസപ്പെട്ടാണ് പറയുന്നത്, ഇവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റാറില്ല പ്രസിഡന്റ്, ഞങ്ങൾ വിചാരിച്ചതുപോലെ. മലയാളം അധ്യാപകൻ പറയുകയാണ്. ചരിത്ര അധ്യാപകനും എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ അവർ പറയുകയാണ്, എല്ലാ വിഷയവും മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. കുട്ടികൾ ചില ക്ലാസ്സുകളിൽ കുട്ടികൾ പറയുന്നത് സീതയുടെയും രാമൻ്റെയും രാവണൻ്റെയും അതേപോലെ ചരിത്രത്തിലുള്ള കഥകൾ പറയുമ്പോൾ ശ്രീകൃഷ്ണൻ്റെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ ഇത് പറയണ്ട മാഷേ, ഇത് ഞങ്ങളോട് പറയണ്ട, ഇത് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പ അടിച്ചു കൊല്ലു എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്താ പ്രസിഡന്റ് ചെയ്യുക? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് അധ്യാപകരാണ്? ഇതില്ലാതാക്കുകയല്ലേ നമ്മുടെ കടമ? അന്ധവിശ്വാസങ്ങൾ, ചരിത്രം അത് കുട്ടികൾ പഠിക്കേണ്ടതാണ്, എല്ലാ ഗ്രന്ഥങ്ങളെ പറ്റി പഠിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ പഠിക്കാതെ നിങ്ങൾ എന്താ പഠിപ്പിക്കാൻ പോവുക ഇവിടെ? പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ, എന്താണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുക? അതൊന്നും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പോലെ ഇവിടെ പറയാൻ പറ്റൂല പ്രസിഡന്റ്. ഇവിടെ നിങ്ങൾ ഇതൊന്നും ഉറക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ ആയിരിക്കും. അതാണ് സംഭവം. ഇതാണ് നമ്മുടെ രാജ്യം, ഇതാണ് നമ്മുടെ സാഹചര്യം, ഇതാണ് നമ്മുടെ കുട്ടികൾ വളരുന്ന ഇതാണ്. വീട്ടിൽ നിന്നും വിഷം കുത്തി വെച്ചുകൊണ്ട് മതം, നമ്മുടെ ഒരു മതം മാത്രമേ ഉള്ളൂ, മറ്റവൻ്റെ മതം, മറ്റേ അത് അന്യജാതിക്കാരനെ, അന്ന മതക്കാരനെ ആ ഭാഗങ്ങളിലെ പുസ്തകം പോലും വായിക്കുവാൻ വേണ്ടി വീട്ടിൽ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റം വരേണ്ടെന്ന, നമ്മുടെ ഏറ്റവും നല്ല സാംസ്കാരികമായിട്ട് ഉയർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഈ കാലം, ഇന്ന് നമ്മുടെ കുട്ടികൾ വളരുന്നത് ഏത് ലോകത്താണെന്നൊന്ന് നോക്കി. എനിക്ക് തോന്നുന്നു മുമ്പത്തെക്കാളും കൂടുതൽ ഓരോ ദിവസവും കഴിയുമ്പോൾ മതത്തിനെ പറ്റി വല്ലാത്ത രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് നമ്മുടെ പിഞ്ചു മനസ്സുകളിൽ പോലും വിഷം കുത്തിവെച്ചുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഭീകരത വളർത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇതിനെതിരായിട്ടാണ് നമ്മൾ പടവാളെടുക്കേണ്ടത്. എൻ്റെ മതത്തെ പോലെ അന്യൻ്റെ മതത്തെ കാണുവാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല?
അവിടെയല്ലേ നമ്മുടെ വീഴ്ച? ഇതെന്നു മുതലാണോ ഉണ്ടായിട്ടുള്ളത്? അന്നു മുതലാണ് നമുക്ക് ഈ നാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഇന്ന് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് നമുക്കറിയാം, ഒറ്റ വെട്ടിനെ എങ്ങനെ കോഴി പൂച്ചയെയും നായയെയും കൊല്ലാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വെട്ടുന്ന രീതിയിലേക്കല്ലേ നമ്മുടെ സമൂഹം പോകുന്നത്? ഇതല്ലേ വലിയ പ്രയാസം? ഇതെല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് വലിയ സമൂഹത്തിൽ നമ്മളെല്ലാം തന്നെ പടപൊരുതേണ്ടത്. ആ വിശ്വാസം അന്ധവിശ്വാസമായി മാറാത്ത രീതിയിൽ ഇന്ന് വളരുന്ന പിഞ്ചു കുട്ടികൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കുവാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഇതിനേക്കാളും വലുതായിട്ട് നമ്മൾ മറ്റൊന്ന് കാണാനില്ല. ഏറ്റവും വലിയ ആപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ചെറിയ കുട്ടികൾ ഇത് വെച്ചുകൊണ്ട് മയക്കുമരുന്നിനും അതേപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ആർഭാട ജീവിതം നയിക്കുവാൻ വേണ്ടി പണം സമ്പാദിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതും പെടും എന്നുള്ളതാണ്. നമുക്കറിയാം വലിയ ക്ലാസുകളിൽ പഠിക്കുന്ന ഹയർ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികൾ ആ എഞ്ചിനീയറിംഗ് MBBS പോലെയുള്ള മെഡിസിൻ പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾ വരെ ഈ രീതിയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതല്ലേ സത്യം? കുറേ പണം കിട്ടുമെങ്കിൽ എന്തും ഞാൻ ചെയ്യാം, അത് ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് വലിയൊരു വിഭാഗം ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നു എന്നുള്ളതാണ് സത്യം. പുറം രാജ്യങ്ങളിൽ നിന്നും പണം എത്തിക്കുവാൻ വേണ്ടി ആളുമുണ്ട്. പിന്നെ എന്തുകൊണ്ടായിക്കൂടാ, പണം കിട്ടുന്നവർ ഇന്ന് എന്തും ചെയ്യാൻ മടിക്കാത്തവരായിട്ട് മാറുകയാണ് നമ്മുടെ ലോകത്ത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഒരാൾക്ക് പ്രവർത്തിച്ചാൽ ഒരു കുട്ടിയെയെങ്കിലും, നമുക്ക് ഇനി വളരുന്ന കുട്ടിയെയെങ്കിലും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ പുണ്യം. ഏറ്റവും വലിയ കാര്യമല്ല ഇന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന പേനയും പാലിയേറ്റീവ് പോലെയുള്ള കാര്യങ്ങൾ. നമുക്കറിയാം ഇന്ന് ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവർക്ക് ഡേ സ്കൂൾ ഉണ്ടാക്കി കൊടുക്കുവാൻ, ബഡ്സ് സ്കൂൾ പോലെയുള്ള സ്കൂളുകൾ ഉണ്ടാക്കി കൊടുക്കുവാൻ, ഇതെല്ലാം തന്നെ കഴിയാതെ നമ്മൾ അന്ധവിശ്വാസത്തിന് വേണ്ടി ഒരുപാട് പണം കോരി ചെരിയുന്ന രീതിയിലേക്ക് ഈ അന്ധവിശ്വാസത്തിനും ഭീകരതയും വളർത്തുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ കെട്ടുകണക്കിന് പണം എത്തുമ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞാൽ, അവശരായി കിടക്കുന്ന പരസഹായമില്ലാത്ത ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത് എന്നുള്ളതാണ്. മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകാനുണ്ട്. അത് വെറും നിസ്കാരവും നോമ്പും മാത്രമല്ലല്ലോ. നിസ്കരിച്ചതുകൊണ്ട്, നോമ്പ് നോറ്റതുകൊണ്ട്, എല്ലാം മൂടി നടന്നുകൊണ്ട്, എല്ലാം ദൈവം പറയും പോലെ ഞാൻ എല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളത് തെറ്റല്ലേ? അങ്ങനെയുള്ള ചിന്തയല്ലേ ഇവിടെ വളർത്തുന്നത്? അതൊഴിവാക്കിക്കൊണ്ട് മതത്തിനു വേണ്ടിയും ജാതിക്കും മതത്തിനും വേണ്ടി അതേപോലെ തന്നെ ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി, അതല്ലെങ്കിൽ ഞാനാണ് മുസ്ലിം വിഭാഗത്തിൽ എന്താണോ ദൈവം പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഞാനാണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു കോലം കെട്ടുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറില്ല. ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ലോ. എല്ലാം വേണം, പക്ഷെ നമ്മൾ ചെയ്യേണ്ടുന്ന സൽക്കർമ്മങ്ങൾ അങ്ങനെയൊന്നില്ലേ? ആ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങളുണ്ട് ഒരു ജന്മത്തിൽ. ഒരു ജന്മം നമ്മൾ ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ദൈവമാണെങ്കിൽ ആ ദൈവം നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ മരിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കുവാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർത്താൽ അവൻ സ്വർഗത്തിലായിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അന്ധവിശ്വാസം ഒഴിവാക്കിക്കൊണ്ട് കുട്ടികളിലുള്ള ആ രീതിയിൽ നമുക്ക് കുട്ടികളെന്ന് ഞാൻ പറയുന്നത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇനി നമ്മൾ കതിരിൽ വളം വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല, പക്ഷേ വളർന്നു വരുന്ന കുട്ടികൾക്കാണ് നമ്മൾ വളം ചെയ്യേണ്ടത്.